എക്സൈസ് ഉദ്യോഗസ്ഥരുടെ മാസപ്പടി ശരിവെച്ച് അന്വേഷണ റിപ്പോർട്ട് സമയപരിധി ലംഘിച്ച് ബാറുകൾ പ്രവർത്തിക്കാനും ലൈസൻസ് നിയമ ലംഘനങ്ങൾക്ക് കണ്ണടയ്ക്കുവാനും പണവും പാരിതോഷികവും ചില ഉദ്യോഗസ്ഥർ വാങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് ഇനി പരാതി ഉണ്ടായാൽ നടപടി എന്നാണ് എക്സൈസ് കമ്മീഷണറുടെ മുന്നറിയിപ്പ് ഇരിങ്ങാലക്കുടയിലെ ബാറുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ മാസപ്പടി കൈപ്പറ്റിയെന്നായിരുന്നു ബാറുടമകളുടെ പരാതി ഇതിനു പിന്നാലെയാണ് ഇക്കാര്യം പരിശോധിക്കാൻ എക്സൈസ് കമ്മീഷണർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും ആക്ഷേപം ശരിവെക്കുന്ന റിപ്പോർട്ട് കിട്ടിയതും റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഇറക്കിയ സർക്കുലറിൽ തൃശൂർ എറണാകുളം പാലക്കാട് കോട്ടയം ജില്ലകളിൽ തെറ്റായ പ്രവണതകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കമ്മീഷണർ മഹിമാൽ യാദവ് സമ്മതിക്കുന്നു മാസപ്പടി പിരിക്കാനായി ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്ന എട്ടു കാര്യങ്ങൾ അന്വേഷണ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നു ഈ എട്ടു കാര്യങ്ങളും എടുത്തു പറഞ്ഞാണ് എക്സൈസ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ബാറുകളുടെ പ്രവർത്തന സമയം സമയക്രമം തെറ്റിച്ചാൽ ലൈസൻസ് റദ്ദാക്കാമെന്നിരിക്കെ ഇത് ലംഘിക്കുന്നവരെ രക്ഷിക്കാൻ പണവും പാരിതോഷ്യവും വാങ്ങുന്നുണ്ട് സെക്കൻഡ്സ് വിൽപ്പന തടയാൻ മിന്നൽ പരിശുദ്ധ നടത്തി കൗണ്ടറുകളിൽ നിന്നും മദ്യമെടുത്ത് പരിശോധനയ്ക്ക് അയക്കണം സാമ്പിൾ ബാറുടമ തന്നെ നൽകുകയും ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുകയും ചെയ്യുന്നുണ്ട് മദ്യവിൽപ്പന രജിസ്റ്ററുകൾ പരിശോധിക്കാതിരിക്കാനും ഡ്രൈഡേയിൽ പിൻവാതിൽ വിൽപ്പന കണ്ടില്ലെന്നടിക്കാനും മാസപ്പടിയുണ്ട് അനുമതിയില്ലാതെ നിശാ പാർട്ടിയും ഡി ജിയും സംഘടിപ്പിക്കുന്നു താൽക്കാലിക കൌണ്ടറിന് പണമടിച്ച് എടുത്ത ശേഷം മദ്യം പ്രദർശിപ്പിച്ച് ബില്ലടിച്ച് നൽകി ഒരു ബാറിൽ നിരവധി കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നു ബാറിൽ മാത്രമല്ല കള്ള് ഷാപ്പിലും പരിശിമ നടത്താതിരിക്കാൻ സിവിൽ എക്സൈസ് ഓഫീസർ മുതൽ ഡെപ്യൂട്ടി വരെ മാസപ്പടിയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വീഴ്ച ആവർത്തിച്ചാൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ വരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചാണ് സർക്കുലർ കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം